നമസ്കാരം. വീടുകളിൽ നിന്നും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ചില സസ്യങ്ങളുണ്ട്. തുളസി, ശംഖുപുഷ്പം, മുക്കുറ്റി തുടങ്ങിയവ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന സസ്യങ്ങളാകുന്നു. ഈ സസ്യങ്ങൾ വീടുകളിൽ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ലക്ഷ്മി പ്രീതിക്കും ഈശ്വരാധീനം വർദ്ധിക്കുവാനും നട്ട് വളർത്തുന്നതാകുന്നു. അത്തരത്തിൽ വളരെയേറെ ഔഷധമൂല്യമുള്ള ഒരു ചെടികളിൽ ഒന്നാണ് കറിവേപ്പ്. വേപ്പ് വിഭാഗത്തിൽപ്പെട്ട ചെടികളിൽ ഒന്ന്. ഇതിനാൽ ദേവിയുമായി ബന്ധപ്പെട്ട് പറയുന്ന സസ്യം. ഇവ വീടുകളിൽ പ്രത്യേകിച്ചും അടുക്കളയിൽ ഒഴിവാക്കുവാൻ സാധിക്കാത്ത ചെടി തന്നെയാകുന്നു. ഇവ അതിനാൽ അനിവാര്യമായ ഘടകമായി വീട്ടമ്മമാരും പാചകത്തിൽ താല്പര്യമുള്ളവരും പറയുന്നതാകുന്നു. സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും ഒരേപോലെ ഉപയോഗിക്കുന്ന ഇലകളിൽ ഒന്ന് എന്ന പ്രത്യേകതയും കറിവേപ്പിലേക്കുണ്ട്. എന്നാൽ നാം നിത്യവും ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ ആഗ്രഹം നടക്കുന്നതിന് സഹായകരമായി തീരും. ഇങ്ങനെയാണ് വിശ്വാസം. ദേവിയുടെ അനുഗ്രഹത്തിനായാണ് ഇപ്രകാരം പറയുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. പോസിറ്റീവും അതേപോലെ തന്നെ നെഗറ്റീവുമായ ഊർജം പെട്ടെന്ന് ബാധിക്കുന്ന സസ്യങ്ങളിൽ ഒരു സസ്യമാണ് കറിവേപ്പ്. പോസിറ്റീവ് അന്തരീക്ഷത്തിൽ മാത്രം പിടിക്കുന്ന ഒരു സസ്യം. അതിനാൽ പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്ന വീടുകളിൽ കറിവേപ്പ് തഴച്ച് വളരുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനാൽ ഈശ്വരാധീനമുള്ള പറമ്പുകളിലും ഇവ പിടിക്കുന്നതാകുന്നു. എന്നാൽ വീടുകളിൽ ഇവ നട്ടു വളർത്തുമ്പോൾ, അതായത് കൃഷി ആവശ്യത്തിന് അല്ലാതെ നമ്മുടെ വീട്ടാവശ്യത്തിനായി നട്ടു വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് മതിയാകൂ. അതല്ല എങ്കിൽ അത് ആ വീടിനും ആ വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും ദോഷകരമായി ഭവിക്കും എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. അടുത്തായി, വീടിനോട് ചേർന്ന് പലപ്പോഴും പലരും കറിവേപ്പ് നട്ട് വളർത്തുന്നതാകുന്നു. ഇത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യമാകുന്നു. എന്നാൽ ഒരിക്കലും ഇപ്രകാരം ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. അതിന് കാരണമുണ്ട്. കാരണം ഇത്തരത്തിൽ നട്ട് വളർത്തുകയാണ് എങ്കിൽ അത് ആ വീടിന് വലിയ ദോഷം തന്നെയാകുന്നു. നെഗറ്റീവ് ഊർജം വീടുകളിലേക്ക് വന്നു ചേരുവാനും അതേപോലെ തന്നെ കടം, ദാരിദ്ര്യം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും കൂടാതെ ആരോഗ്യം ക്ഷയിക്കുവാനും അത് കാരണമാകുന്നു എന്നാണ് പറയുക. അതിനാൽ അടുത്ത് നട്ട് വളർത്തിയിട്ടുള്ളവരാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. പിന്നെ എവിടെയാണ് നാം നട്ട് വളർത്തേണ്ടത് എന്ന സംശയം പലർക്കുമുണ്ടാകും. അത് അതിർത്തിയിൽ നട്ട് വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരം. വലിയ പ്ലോട്ടിൽ താമസിക്കുന്നവരാണ് എങ്കിൽ മാത്രമേ ഇപ്രകാരം നട്ട് വളർത്തുവാൻ സാധിക്കൂ. എന്നാൽ ചെറിയ പ്ലോട്ടിൽ താമസിക്കുന്നവരാണ് എങ്കിൽ അതിർത്തിക്ക് പുറത്ത് ഇവ പരിപാലിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ അത് ദോഷകരമായി മാറും. ചെയ്യേണ്ടത് ഒരു അതിർത്തി പോലെ തിരിച്ച് അതിർത്തിക്കപ്പുറം നടുക. അത്തരത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം. എന്നാൽ ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് ഇത്തരത്തിൽ സാധിക്കണം എന്നില്ല. അതിനാൽ അവർ ചെയ്യേണ്ടത് ഫ്ളാറ്റുകളിൽ ഒരു അതിർത്തി പോലെ തിരിച്ചതിന് ശേഷം ഇവ പരിപാലിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് ദോഷം വന്നു ചേരുന്നതിന് കാരണമാകില്ല എന്ന കാര്യം ഓർക്കുക. ഒരു ചെടി നട്ടു വളർത്തുമ്പോൾ ആ ചെടിക്ക് ചില ദിശകളുമായി ബന്ധപ്പെട്ട് നട്ടു വളർത്തേണ്ടത് അനിവാര്യമാകുന്നു. എന്നാൽ മാത്രമേ ആ ചെടിയുമായി ബന്ധപ്പെട്ട് പൂർണ്ണഫലം ആ വീടുകളിലേക്ക് ആ വ്യക്തികളിലേക്ക് വന്നു ചേരൂ. അത്തരത്തിൽ കറിവേപ്പ് നട്ടു വളർത്തേണ്ട പ്രധാനപ്പെട്ട ദിശ എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദിശയാകുന്നു. പടിഞ്ഞാറ് ദിശയിൽ നട്ടു വളർത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാകുന്നു. ഇന്നത്തെ കാലത്ത് പലരും ചട്ടിയിലാണ് ഇത്തരത്തിൽ ചെടികൾ നട്ടു വളർത്തുക. അത്തരത്തിൽ വളർത്തുന്നവരാണ് എങ്കിൽ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മഞ്ഞ ചട്ടി ഉണ്ട് എങ്കിൽ അത്തരത്തിൽ മഞ്ഞ ചട്ടിയിൽ നട്ടു വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരം. ഇത്തരത്തിൽ നട്ടു വളർത്തുന്നതിലൂടെ മഹാഭാഗ്യം തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരുന്നതിനെ സഹായകരമായി മാറും എന്നാണ് പറയുക. അതിനാൽ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ആഗ്രഹങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലപ്പോഴും വന്ന് ചേരുന്നതാകുന്നു. എന്നാൽ പലപ്പോഴും അത് സംഭവിക്കണം എന്നില്ല. എന്നാൽ ഇത്തരത്തിൽ ആഗ്രഹം നടക്കുവാനായി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിത്യവും രാവിലെ ജലം തളിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ശുദ്ധജലം തന്നെ തളിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. എന്നാൽ ശുദ്ധിയോടെ തന്നെ ഈ കാര്യം ചെയ്യണം എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. അതിനാൽ കുളിച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം. എന്നാൽ എത്ര ദിവസം ഇപ്രകാരം ചെയ്യണം,
അതിനും പ്രാധാന്യമുണ്ട്. 21 ദിവസം മുടക്കം കൂടാതെ ചെയ്യുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. 21 ദിവസം മുടക്കം കൂടാതെ ശുദ്ധിയോടെ കുളിച്ചതിന് ശേഷം നിത്യവും രാവിലെ കറിവേപ്പിന് ശുദ്ധജലം തന്നെ ഒഴിക്കുക. അതേപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുമുണ്ട്. കറിവേപ്പ് വളർത്തുന്നവരാണ് എങ്കിൽ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. അശുദ്ധിയുള്ള സമയം ഒരിക്കലും കറിവേപ്പ് തൊടാൻ പാടുള്ളതല്ല. ഇലകൾ മാത്രം ഊർന്ന് എടുക്കരുത് എന്ന കാര്യം ഓർത്തിരിക്കുക. ആ തണ്ടോടുകൂടി പറിച്ച് ഇലകൾ എടുക്കുന്നതാണ് ഏറ്റവും ശുഭകരം. വെറുതെ ആർക്കും ഒരിക്കലും കറിവേപ്പ് നൽകാൻ പാടുള്ളതല്ല. ഇത്തരത്തിൽ നൽകുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ദോഷം ചെയ്യും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ സൗഭാഗ്യം അവർക്ക് നൽകുന്നതിന് തുല്യമാണ് ഇപ്രകാരം ചെയ്യുന്നത്. അതിനാൽ അവരിൽ നിന്നും 1 രൂപ നാണയമെങ്കിലും നിങ്ങൾ വാങ്ങേണ്ടതാകുന്നു. അതേപോലെ തന്നെ സന്ധ്യയ്ക്ക് സ്പർശിക്കുകയോ പൊട്ടിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. അതിനാൽ സന്ധ്യയ്ക്ക് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ഏവരും ഓർത്തിരിക്കുക. അതേപോലെ തന്നെ നടുമ്പോൾ ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതാകുന്നു. വീട്ടിലുള്ളവർ തന്നെ ഈ കാര്യം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. പുറമേ നിന്നുള്ള ഒരു വ്യക്തി കറിവേപ്പ് വീടുകളിൽ നടുന്നതാണ് ഏറ്റവും ശുഭകരം. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ആ വീടുകളിൽ ഭാഗ്യവും സൗഭാഗ്യവും വർദ്ധിക്കുന്നതാകുന്നു. അതേപോലെ തന്നെ സ്ത്രീകൾ പരിപാലിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. അതേപോലെ തന്നെ മുരടിക്കുന്നതും ഉണങ്ങുന്നതും ദോഷകരമാകുന്നു. അതായത് കറിവേപ്പ് മുരടിക്കുകയാണ് എങ്കിൽ അത് ആ വീടിന് അതീവ ദോഷകരമാണ് എന്നാണ് പറയുക. ചിലന്തിവലകൾ ഒരിക്കലും കറിവേപ്പിൽ വരാൻ പാടുള്ളതല്ല. അതും ദോഷകരമായ ഒരു കാര്യമാകുന്നു. ഇവ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. രോഗം, ദാരിദ്ര്യം, അതേപോലെ തന്നെ മനസൗഖ്യം കുറയുക തുടങ്ങിയ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ വന്ന് ചേരാവുന്നതാകുന്നു. അതിനാൽ നടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നട്ടതിന് ശേഷം പരിപാലിക്കണം എന്ന കാര്യമാണ് പ്രത്യേകം ഈ കാര്യത്തിലൂടെ പരാമർശിക്കുന്നത്. മറ്റൊരു കാര്യം ചിലയിടത്ത് പാടില്ല എന്ന കാര്യമാകുന്നു. ഈ സ്ഥലങ്ങളിൽ കറിവേപ്പ് നടുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമായി മാറും. വടക്ക് കിഴക്ക് ഒരിക്കലും പാടുള്ളതല്ല. ഈ ദിശയിൽ നട്ടു വളർത്തുന്നുണ്ട് എങ്കിൽ, ആരെങ്കിലും ഇപ്രകാരം ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ നിന്നും മാറ്റി നടണം. മുൻപ് പരാമർശിച്ച ആ ദിശയിലേക്ക് നടണം എന്നാണ് പറയുക. ഈശാനമൂല ആണ് വടക്ക് കിഴക്ക് മൂല. അതിനാൽ ഒരിക്കലും ഇവിടെ പാടുള്ളതല്ല. അതേപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് മൂലയും ഒരിക്കലും പാടുള്ളതല്ല. ഇതും ദോഷകരമാകുന്നു. കന്നിമൂല എന്നാണ് പറയുക. ഇവിടെ നടുന്നതും അതീവ ദോഷകരം തന്നെയാകുന്നു. അതേപോലെ തന്നെ കിണറിനോട് ചേർന്ന് ആരെങ്കിലും നട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാകുന്നു. അതീവ ദോഷകരമാണ് എന്നാണ് പറയുക. കൂടാതെ മലിനമായ സ്ഥലം വീടുകളിലുണ്ട് എങ്കിൽ, അവിടെ കറിവേപ്പ് പിടിക്കുന്നുണ്ട് എങ്കിൽ അത് ദോഷകരമാകുന്നു. അതിനാൽ തന്നെ മാറ്റി നടുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ ഉപേക്ഷ വിചാരിക്കരുത് എന്ന കാര്യവും ഓർക്കുക. കാരണം നിങ്ങളിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കേണ്ട അത്തരത്തിലുള്ള കാര്യങ്ങൾ നഷ്ടമാകുന്നതിനാണ് ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ കാരണമാവുക. അതേപോലെ തന്നെ ജലം കെട്ടി നിൽക്കുന്ന ഇടത്തും ഒരിക്കലും കറിവേപ്പ് നടാൻ പാടുള്ളതല്ല. പിടിച്ചു വരുന്നുണ്ട് എങ്കിൽ മുൻപ് പരാമർശിച്ച ദിശകളിലേക്ക് മാറ്റി നടുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. കറിവേപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനുള്ളത്. എന്നാൽ ഏവരും ഈ കാര്യങ്ങൾ പരമാവധി തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക. അതല്ല എങ്കിൽ അത് ദോഷം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാകുന്നു. ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.